ഒരാൾ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോ, ഒരാൾ തന്റെ ഭാര്യയായി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോ, തന്റെ ഭാര്യ എന്നതിലുപരി തനിക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മ എന്ന ഒരു നിയ്യത്തുകൂടി അവൻ ഉണ്ടാകണമെന്നാണ്. മനോഹരമാണ് ഇസ്ലാമിന്റെ നിലപാട്. എന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാകണം അവൾ എന്ന നിയ്യത്തുകൂടെ ഒരാൾക്കുണ്ടാകണമെന്നാണ് ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ. അങ്ങനെ വല്ല നിയ്യത്തുണ്ടോ? കാണാൻ ഇങ്ങനെ ലോകസുന്ദരിയാകണം എന്നല്ലാതെ ചെറുപ്പക്കാർക്കൊക്കെ വേറെ വല്ല ആഗ്രഹമുണ്ടോ? നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയാകണം എന്ന ഒരു നിയ്യത്ത് വേണം അല്ലേ? റസൂലായി തങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ നിക്കാഹിന്റെ ഖുതുബയിലൊക്കെ കേൾക്കുന്നതാണ്, നാല് കാര്യങ്ങളെ ആസ്പദപ്പെടുത്തിയാണ്, മാനദണ്ഡപ്പെടുത്തിയാണ് സമൂഹത്തിൽ വിവാഹം നടക്കാറുള്ളത്. ലിമാലിഹ, ഒന്നവളുടെ സമ്പാദ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ആദ്യം പറഞ്ഞത് അതാണ്, അവരുടെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താണ് മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ കുടിയിലാണല്ലോ റബ്ബേ, കൂടുതലും അതാണ് അല്ലേ, കൂടുതൽ അതാ നോക്കുക. ഓളെ വാപ്പാക്ക് എത്ര ഏക്കർ തോട്ടമുണ്ട്, അല്ലെങ്കിൽ ഓൾക്ക് ആരൊക്കെയാണുള്ളത്, ആങ്ങളമാരുണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കാണോ? ആങ്ങളമാരെന്നുള്ളതൊന്നും സ്വീകരിക്കൂല, കാരണം മരിച്ചാൽ വാപ്പാന്റെ സ്വത്തൊക്കെ അങ്ങോട്ടാണല്ലോ പോവാ, അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പാടില്ല, ഒക്കെ ഇങ്ങോട്ട് തന്നെ വരണം. അപ്പൊ എന്ത് ചെയ്യണം? പരമാവധി മെമ്പർമാര് കുറയണം. അങ്ങനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. പഠിച്ച റബ്ബേ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ലിമാലിഹ, ഒന്നവളുടെ സമ്പാദ്യത്തെ നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, ഒലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കുന്നവരുണ്ട്. ഒന്നും വേണ്ട, ചില ആൾക്കാർ അങ്ങനെ പറയാ അല്ലെ, ഒന്നും വേണ്ട. പിന്നെ എന്താ ചെറുപ്പക്കാരെ പറയാ, നല്ല ഉഷാറുണ്ടാവണം, വേറെ ഒന്നും വേണമെന്നില്ല, നല്ല സൗന്ദര്യം വേണം. വെറുതെ കൂടെ പറയും എന്ത്, കുറച്ച് ദീനും വേണം, വെറുതെ പറയാണ്. അവനെങ്ങനെയാ പറയാതിരിക്കാന്ന് വിചാരിച്ചിട്ട് പറയാണ്, എങ്ങനെയാണ് പറയാതിരിക്കാന്ന് വിചാരിച്ചിട്ട് പറയാണ്. സൗന്ദര്യമാണ് പ്രധാനം. ഒലി ഹസബിഹ, അതുപോലെ കുടുംബ മഹിമ നോക്കുന്നവരുണ്ട്, ഒലി ദീനിഹ, മതബോധം നോക്കുന്നവരുമുണ്ട്. എന്നിട്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഫലുഫർ ബിദാതിദ്ദീൻ, മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് നീ വിജയിച്ചോളൂ, അവളാണ് നിന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാകാൻ കഴിയുന്നത്, അവൾക്കാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, മഹാനായ അബുൽ അസ്വദ് ദുഅലി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറം വകിബാറാ, നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങൾക്ക് പ്രായം, നിങ്ങളുടെ യൗവന സമയത്തും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങളുടെ യൗവന സമയത്തും, അതൊക്കെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, ഞങ്ങളുടെ കുട്ടിക്കാലത്തും യൗവന സമയത്തും നിങ്ങൾ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നത് നേരാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പക്ഷേ വകൈഫ അഹ്സൻത ഇലൈനാ ഖബ്ല അൻ നൂലദയാ അബാനാ, ഞങ്ങളെ ജനിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്? അപ്പോഴാണ് അബുൽ അസ്വദ് ദുഅലി എന്നവർ അവരോട് പറയുന്നത്, മക്കളോട് പറയുന്നത്, കദിഹ്തറുതു ലകും മിനൽ ഉമ്മഹാത് മല്ലാ തുസബ്ബൂന ബിഹാ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുത്തു എന്നതാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഗുണം. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത നന്മ, നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയെ ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ് എന്ന് അബുൽ അസ്വദ് ദുഅലി പറയുകയാണ് പ്രിയപ്പെട്ട മക്കളോട്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളർന്നു വരുന്ന പുതിയ തലമുറ
സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, നന്നാകാൻ ഇടയില്ലാത്ത സാഹചര്യമാണ്. എവിടെയും മയക്കുമരു നിന്റെ അടിമകളാണ് നമ്മുടെ മക്കളെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്, കണക്കുകൾ പറയുന്നത്. ഈ അടുത്ത് ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സുപ്രഭാതം പത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്നിന്റെ വിപണനത്തിലും അതിന്റെ ഉപയോഗത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചു കേരളമാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലും അതിന്റെ വിപണനത്തിലും രണ്ടാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിനാണ്. അത് തന്നെ തെക്കൻ കേരളത്തെക്കാൾ കൂടുതൽ മലബാർ മേഖലകളിലാണെന്നാണ് പറയുന്നത്. ധാരാളം അറബി കോളേജുകളുള്ള നാട്, ആയിരക്കണക്കായ പള്ളി മദ്രസകളുള്ള നാട്, മനോഹരമായ ദീനിന്റെ ദഅവത്ത് നടക്കുന്ന നാട്. ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോ എന്റെ വാഴ്ത കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ അത്തരം അരുതായ്മകളിലേക്ക് പോകാതെ അവർക്ക് നന്മയുടെ പാന്താവ് ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളായ നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ആ ബാധ്യത നിറവേറ്റാൻ നമ്മൾക്ക് കഴിയണം. മക്കളെ തെറ്റുകളിലേക്ക് പോകാതെ നോക്കാൻ നമ്മൾക്ക് കഴിയണം.